ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ് കങ്കുവ. കങ്കുവ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നതിന് ശേഷം നമ്മുടെ ആവേശം ഇരട്ടിച്ചിരിക്കുന്നു. ആവേശം എന്ന് പറഞ്ഞാൽ പോരാ, ചെറിയൊരു അഹങ്കാരം ഉള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്, ഉള്ളിൽ എപ്പോഴും ഒരു അഹങ്കാരം. അതല്ലെങ്കിലും അങ്ങനെയാ, ഈ ചില സിനിമകളുടെ ട്രെയിലറുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അഹങ്കാരം അങ്ങ് മുറ്റും. സത്യം, അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു വലിയ സിനിമ ലോകത്തിന് മുൻപിൽ വെക്കാൻ നമുക്കൊരു ഐറ്റം, അതായത് ഉണ്ടായി വരുന്നു എന്നുള്ളൊരു ത്രില്ലുണ്ടല്ലോ. പക്ഷേ ആ അഹങ്കാരം ഇങ്ങനത്തെ ഒരു ട്രെയിലർ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എന്താ വെച്ചാൽ സൂര്യരെ കിട്ടിലും പെർഫോമൻസ്, അതായത് തിയേറ്ററിൽ ഒരു തിരിച്ചുവരവ് ആൾക്ക് ആവശ്യമാണ്. തിയേറ്ററിലൊരു വമ്പൻ അത് വരും വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില്ലറ തരം ഒന്നും ആയിരിക്കൂല വരിക. ഇത് ഇതുപോലെ ഒരു തീയായിട്ട് അങ്ങ് വരും, അത്രേ ഉള്ളൂ. എന്തായാലും തീയിൽ കുരുത്തവനാണല്ലോ കങ്കുവ. യെസ്, അല്ലേ? കങ്ക എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. കങ്കുവ എന്ന് പറഞ്ഞാൽ തീയിൽ കുരുത്തവൻ. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിൻ്റെ എക്സ്റ്റെൻഡ് വേർഷൻ നമ്മളിത് ചില സമയങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ട്രെയിലറുകൾക്ക് മാത്രം അതായത് അങ്ങനെ കാണേണ്ടത് മാത്രം എടുക്കുന്നു. കുറേ നമുക്ക് ചിലപ്പം മിസ്സായി പോണ കുറേ സാധനങ്ങൾ ഉണ്ടാവും ട്രെയിലർ ഒറ്റയടിക്ക് കണ്ടുപോകുമ്പോൾ. ആ കട്ടിങ്സ് ഇങ്ങനെ സ്പീഡ് സ്പീഡ് പോകുമ്പോഴേ കാണാൻ പറ്റില്ല. ഇത് കുറച്ച് ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതെ, ഇതിന്റെ ഡയലോഗോ മ്യൂസിക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കരുത്. വിഷ്വൽസ് നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി. ഓക്കെ, നമ്മളിതിന്റെ സിസിൽ ടീസർ ഉണ്ടായിരുന്നില്ലേ കങ്കുവിന്റെ, അതും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സ്റ്റെൻഡ് അതിനകത്തുനിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലീറ്റ് ചെയ്തത്. അതെ, ഓക്കെ ഓക്കെ, ഇച്ചിരി ടൈം എടുക്കും വരാനൊക്കെ. നീലയും പച്ചയും കളർ ഗ്രേഡിംഗിൽ കങ്കുവയുടെ ലോകം. ആ അമ്മച്ചിയാണത്. ആ സൗണ്ടൊക്കെ വേറെ. അതാണ് ഫോറസ്റ്റ് തിരഞ്ഞെടുക്കുന്നിടത്തുള്ള പ്രത്യേകതയാണ്. നമ്മുടെ ഫോറസ്റ്റ് ഒന്നും ഇങ്ങനെ കിട്ടൂല. സത്യം. ഓയ് കണ്ടോ, ലാവ പൊട്ടി ഒലിക്കുന്നു. ഇത് മറ്റേ ലോകം. അതെ, വിദേശീയ. ഓ, വിക്രത്തിന്റെ സൗണ്ട് ഒക്കെ എമ്മാരി ബാസ്. സ്ലോയിലാ വരുന്നത്. ഇതിന്റെ ആർട്ടൊക്കെ, പിന്നെ ഇവരുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, രണ്ട് ടെറിറ്ററിയിലുള്ള രണ്ട് ട്രൈബൽസ്, അവർക്കൊരു രാജാവ്, അവർക്ക് പല രീതിയിലുള്ള ജീവിത രീതി ശൈലികളൊക്കെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും. അത് വിദേശിയിരിക്കല്ലേ. ഇത് കണ്ടോ, ഔട്ടോ മോനെ. അതാരാണ് ശരിക്കും മുകളിൽ കണ്ട്, ആ ചവിട്ടി പൊറ തെറിപ്പിച്ചല്ലേ. ആർട്ടിലും പിന്നെ മേക്കപ്പിലും ഉണ്ടല്ലോ ഭീകര കേട്ടോ. കോസ്റ്റ്യൂംസ്, വെപ്പൺസ് എല്ലാം പൊളിയാ. ഓ, ഇതാ വിദേശീയർ വന്ന കപ്പലുണ്ടല്ലോ, അവിടെ വെച്ചിട്ടുള്ള ഫൈറ്റ് കേട്ടത്. കൊടൂര സാധനമായിരിക്കും ഇതെന്തോ, യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് അല്ലേ. ഇത് മറ്റൊരുമായിട്ടുള്ള പ്രശ്നമാണ്. അതിന്റെ കോട്ട വാതിലൊക്കെ ഉണ്ടാക്കിയല്ലേ, എന്തൊരു സാധനം ഇവിടെ തള്ളി. എൻ രക്തവും മുൻ രക്തവും വെവ്വേറാ. ഫൈബർ ഡാൻസ്. തീരെ ഒരാൾ കത്തുന്നുണ്ടോ ആ കുട്ടിക്കെന്തോ ഭയങ്കര ഇമോഷൻസ് കണക്ഷനിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതില് പാസം കൊണ്ട് എറിയോ ദൈവമേ. അതൊന്നും ഉണ്ടാവില്ല. അല്ല, പാസം ഇത് വ്യക്തമായില്ല. അതതിലും വ്യക്തമായില്ല. അതതിലും വ്യക്തമല്ല അല്ലേ. റൂത്ത്ലെസ് റിവെഞ്ച്. ഇത് നോക്ക്, ആ സമയത്ത് അത് ആരാണ് മുകളിലോട്ട് കയറി പോണത്.
അത് വേറൊരു സ്ഥലാട്ടോ. പല ആൾക്കാർ സൂര്യാണെന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേക എടുത്ത് പറയണ്ടോ, ആ സാധനം പ്രത്യേക. അത് സംഭവം വേറെ ഐറ്റം ഉണ്ട്. അതെ, ഇതൊക്കെ ഓരോ യുദ്ധമുറകളാണ്, പല രീതിയിലുള്ള യുദ്ധമുറകളാണ്. ഇതുണ്ടോ, സ്രാവ് കെട്ടിയതുണ്ടോ, ഞാൻ ബാഹുബലി കൊപ്പിടിച്ചാണ്. ശിവ, ഇത് ഭയങ്കര ഇമോഷൻ സ്ഥാനമായിട്ടോ, മുഖത്തുള്ള ഒരു ഭാവം ഒരു വേറിട്ടതാണ് അല്ലേ. ഇതാണ് പൊളി സാധനം, ഇതിങ്ങനെ കാണിക്കരുതായിരുന്നു. ചിലർ ഈ കത്തി കുത്തിയിട്ട് പൊക്കുന്നതാണെന്ന് കണ്ടിട്ടില്ല ചിലർ. വെറുതെ എടുത്തോണ്ട് അത് വെള്ളത്തിനടിയിൽ ക്രോക്കഡൈലിന്റെ കുത്തി കുത്തി തലയിലിട്ടിട്ടാണ് കൊണ്ടിരുന്നത്. അതിനകത്ത് ശരിക്കും ആളെ മുന്നിലില്ല. അത് ഞാനിത് ആദ്യം എന്താ കരുതിയെന്ന് അറിയാം, ഞാൻ ആ പോർഷൻസ് മാത്രം ഒരു ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഏതാന്നുള്ളത് ഇവിടെ കാണിക്കാം. അത് മാത്രം ഓക്കെ ഓക്കെ സംഭവം. അത് ഞാൻ കണ്ടപ്പോൾ എന്താ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ ആരുണ്ട് വെട്ടിയിട്ട്, അതിനുശേഷം കത്തി വലിച്ചു വരുമ്പോൾ ബ്ലഡ് തെറിക്കുന്നതാണ്. പക്ഷെ അത് ശരിയായ രീതി കാണുമ്പോൾ മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരാളില്ല. ഇതാണ് സാധനം കണ്ടോ, വീണ്ടും ഒന്നുകൂടി എടുക്കാം. അത് തന്നെ ആളില്ല, അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളോടാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ ഈ പ്രെഡേറ്ററിലൊക്കെ കണ്ടിട്ടില്ല. അതെ, അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതായത് അവർക്ക് കാണാം. അതെ, മേബി അതിനെന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടാവാം. ഈ ഫോറസ്റ്റ് ബേസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ, ഇംഗ്ലീഷ് സിനിമകളിലോ കേട്ടോ, ആ ഒരു സാധനത്തിന്റെ ഐറ്റം ഉണ്ടാവും. ആ ഒരു ഐറ്റം കാണിക്കും, എന്തായാലും അങ്ങനെ ഒരു സാന്നിധ്യം, അതായത് അദൃശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സംഭവം. അത് ഇതിനകത്ത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇത് ട്രെയിലർ. ഇത് നമ്മള് ഇത് ഒറ്റയടിക്ക് പോകുമ്പോ നമുക്ക് ഈ സാധനം ഒക്കെ മിസ്സായി പോണ സാധനങ്ങളാണ്. ഇത് പിന്നീടാണ് ഒന്ന് സ്ലോ ആക്കി, അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോഴാണ് ഇത് ഓരോന്നും പിടുത്തം കിട്ടുന്നത് കേട്ടോ. അതായത് ചിലപ്പോൾ ഒരാളായിരിക്കാം, ആരെങ്കിലും ചാവേറായിട്ട് വിടുന്നതായിരിക്കാം ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ട്. കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ല, അല്ലാതെ അതിനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ ഞാനൊരു വെബ് സീരീസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു കൊറിയൻ വെബ് സീരീസ്, രണ്ട് ട്രൈബിൽ ഒരു ടീമിന് കളറ് ബ്ലഡിൻ്റെ കളറ് റെഡല്ല, നീല കളറ്, പിന്നെ ഒരു ടീമിൻ്റെത് വയലറ്റുമാണ്. എന്നിട്ട് ആ ട്രൈബൽസിൻ്റെ സംഭവങ്ങളാണ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭവങ്ങളാണ്. ആ ടെറിറ്റോറിയിലൊന്നും അവർക്ക് കയറൂല, അവർക്കൊരു ടെറിറ്റോറി ഉണ്ടാവാം, അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കൂല. അപ്പോൾ അതിനെ ഭേദിച്ച് ഇവരുടെ നിയമങ്ങൾ തെറ്റിക്കുന്ന സമയത്താണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആവുക. അത് ഞാൻ മൊത്തത്തിൽ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ, അതായത് ഇപ്പോൾ നമ്മുടെ ബോബിഡിയോൾ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് എല്ലാത്തിലും, അതായത് എല്ലാം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആളുടെ ക്യാരക്ടറിൻ്റെ പേര് ഉദിരൻ എന്നുള്ളതാണ്, അതായത് അതിനർത്ഥം രക്തം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത് എന്നുള്ളതാണ്. ആളുടെ സീനുകൾ കാണിക്കുമ്പോഴാണ് കൂടുതലും ബ്ലഡിൽ കളിച്ച് അല്ലെങ്കിൽ കുളിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് നമ്മുടെ കങ്കുവൊക്കെ കൊടുത്തിരിക്കുന്നത് കഴുകിനെ അല്ല, പരുന്തിനെയാണ്. പരുന്ത് കഴുകിനെ കൊടുത്തിരിക്കുന്നത് അപ്പുറത്താണ്, അതായത് ബോബിഡികളിലും. അപ്പോൾ കഴുകൻ കൊത്തി വലിച്ച് എല്ലാത്തിലും കയറി തിന്ന് ജീവിക്കുന്നൊരു ജീവിയാണല്ലോ, പരുന്തിനെ പോലെയല്ല. എന്നാൽ പരുന്ത് മോശമല്ല, പരുന്ത് ഇര പിടിച്ച് തിന്നും. മറ്റത് എന്തെന്നറിയോ, വീണ ചത്ത് വീഴുന്നതും കൂടി തിന്നുന്ന ടീംസാണ്. അതായത് ഒന്ന് അഴുകിയാൽ നേരെ കഴുകൻ വന്ന് തിന്നും. അതെ, അതുപോലും തിന്നുന്ന ഒരു സ്വഭാവമാണല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കാം മേ ബി ഇവര് തമ്മിലുള്ള ഈ ഒരു ഫൈറ്റിന് കാരണമാവുന്നത്. പിന്നെ ഇവരില്ലാതാവുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അതിലെ ആ അഗ്നിപർവ്വതം പൊട്ടുന്നതും പിന്നെ അതിലെ ലാവലിച്ച് വരുന്നതും കാര്യം. പക്ഷേ ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞത്, ഈ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അതാണ് ഇവരുടെ ദൈവം. ഓ, ഒരു കൂട്ടരുടെ അതായിരിക്കും മിക്കവാറും മറ്റേ കങ്കുവേന്റെ കുരുത്ത് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന്റെ സാധനം അത് തന്നെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഊഹിക്കുന്നതാണ്. പിന്നെ ഇവര് മൊത്തത്തിൽ ഇല്ലാതാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ടീം മൊത്തം ഇല്ലാതായിരിക്കുന്നത് ഒരു മഹാമാരി, അതേപോലെ എന്തോ ഒരു പ്രകൃതി ദുരന്തം എന്തോ സംഭവിച്ചിട്ടാണ്. അപ്പൊ മേ ബി ഈ ഇവര് ദൈവമായിട്ട് കാണുന്ന ഈ
അഗ്നിപർവ്വതം പൊട്ടിയത് തന്നെയായിരിക്കാം മേ ബി ഇവരൊക്കെ എല്ലാം. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ഇതിന്റെ എന്തായാലും ഈ ഒരു പാർട്ടിൽ ഇത് എന്തായാലും തീരും തോന്നില്ല, അടുത്ത പാർട്ടിലേക്കായിരിക്കും ഇതിന്റെ ഡീറ്റെയിലിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിന്റെ സത്യം എന്ന് പറയാം, ചിലരൊക്കെ പറഞ്ഞു കേട്ടു അതായത് ഇതിന്റെ രണ്ടാം ഭാഗം ഇപ്പോ വീണ്ടും പ്ലാൻ ചെയ്തതാണെന്നുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെയല്ല, ആദ്യമേ ഉണ്ട്, ഫസ്റ്റും സെക്കൻഡും ആദ്യമേ ഉണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയല്ല, മൂന്നാം ഭാഗം കൂടി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. അതായത് മൂന്നിലും അഞ്ചിലും ഒന്നും നിൽക്കാത്ത രീതിയിൽ അത്രത്തോളം വലിയ ഒരു സ്റ്റോറിയാണ് ഇതിന്റെ എന്നുള്ളതാണ്. അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ, ഇത് ഒരു പീരിയോഡിക് സ്റ്റോറിയും കൂടെ ആകുമ്പോൾ അതിൻ്റെതായ വലിപ്പം ഉണ്ടാവും അതിന്. അതിൽ നിന്ന് ചെറുതായിരിക്കും ഇപ്പൊ എടുത്തിട്ടുണ്ടാവുക, ഇനി എത്ര ഉണ്ടാവും അതിന്റെ വലിയ വലിയ സംഭവങ്ങൾ. എന്താണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പോന്നോട്ടെ, പക്ഷെ വരുന്നതെല്ലാം കിടിലനായ അത്രേ ഉള്ളൂ. എന്തായാലും രണ്ടാം ഭാഗം വരുമ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടത് കാർത്തി ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഹൈപ്പ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് കങ്കുവ ഫസ്റ്റ് പാർട്ട് വമ്പൻ ഹിറ്റും കൂടി ആയാൽ പറയണ്ട, എന്നാ പിന്നെ തീരുമാനമായി. അപ്പോ കൈതി ടൂനും ഉണ്ടാവുന്ന ഹൈപ്പ് എന്തായിരിക്കും? എല്ലാം പിന്നീട് അങ്ങോട്ട് സൂര്യന്റെ അടുത്ത സിനിമയ്ക്കും അതിനും അതിന്റെ അപ്പുറമാവും. എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.